ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചോപ്പർ. ഇത് കുറച്ച് പഴക്കുള്ള ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഈ ഒരു ഈ വലിക്കുന്ന ഇതുണ്ടല്ലോ നമ്മൾ ഇത്, അത് ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കയറ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ ഇത് ഇവിടെ വൈറ്റ് കയറായിരുന്നു ഉണ്ടായിരുന്നത്, ഈ റോപ്പ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൊട്ടിയതിന് ശേഷം ഞങ്ങൾ ബ്ലാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഒരു ട്വൈൻ നൂല് പോലെ നമ്മൾ കയ്യിലൊക്കെ കിട്ടുന്ന കയറില്ലേ, അതേപോലത്തെയാണ് കേട്ടോ. ചരട് പോലത്തേതാണ് വാങ്ങിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പിന്നെ പുതിയതുപോലെ, അതായത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരത്തെ പൊട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇതാ പുതിയത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് അതൊന്ന് ഒരു എന്തെങ്കിലും ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിപ്പോയെന്ന് വിചാരിച്ച് നമ്മളത് കളയുകയോ അല്ലെങ്കിൽ വേറെ പുതിയത് വാങ്ങുകയോ ഒന്നും വേണ്ട. നമുക്ക് ഇത് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ, ഇത് എനിക്ക് മോനാണ് ഇത് റെഡിയാക്കി തന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന്, ഞാനൊരു സവാളയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇത് ചോപ്പ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടല്ലോ, നമുക്ക് ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ചെറിയ പീസുകളാവണോ അതുപോലെ തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ റോപ്പ് പൊട്ടിയ ചോപ്പറുകളൊന്നും ആരും ഇനി കളയേണ്ട. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾ റെഡിയാക്കി എടുത്തതെന്നൊന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിൻ്റെ നൂല് ഇങ്ങനെ പൊട്ടിപ്പോയതാ, അതായത് വലിക്കുന്ന സാധനവും അകത്തുള്ള റൊട്ടേറ്റിംഗ് സാധനവും തമ്മിലുള്ള ഇതിലുള്ള കണക്ഷൻ പോയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഈ നൂല് ആദ്യം ഊരി മാറ്റണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം ഒരു അറ്റം കട്ടിയില്ലാത്ത ഒരു എന്തെങ്കിലും സാധനം എടുക്കുക, പെൻ നൈഫ് അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഭാഗം വെച്ചിട്ട് ഒന്ന് തുറക്കുക. ഈ സാധനം ഊരിയെടുത്തിട്ട് ഈ കയറങ്ങ് പുറത്തോട്ട് വലിച്ചെടുത്താൽ മതി. പുറത്തോട്ട് മീൻസ് ഇതിൻ്റെ അകത്ത് കൂടാണ് അത് പുറത്തോട്ട് എടുക്കാൻ പറ്റും. ഇവിടെ നോട്ടുണ്ടോ, അപ്പോൾ അത് തിരിച്ചിങ്ങനെ വലിച്ചെടുത്ത് അത് മാറ്റിയാൽ മതി. നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ 4 സ്ക്രൂസും ഇത് ഊരിയെടുക്കണം. നമ്മൾ ഈ 4 സ്ക്രൂസും നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ അടപ്പ് നമ്മൾ ഊരി മാറ്റി. എങ്ങനെയാണ് ഇതിൻ്റെ അകംഭാഗം ഇരിക്കുക, ഇത് ഓരോരോ ചോപ്പറിന് ഓരോരോ രീതിയിലേക്ക്. ഇതിപ്പോൾ ഗണേഷ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെതാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ടോപ്പ് കവർ ഊരി മാറ്റുക. അത് ഇതിൻ്റെ അകത്തുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ ചെറിയൊരു ട്രിപ്പ് പോലത്തെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഊരി മാറ്റാം. എന്നിട്ട് അതിന് ഈ നൂല് നമുക്ക് ഊരിയെടുക്കുക. ഇനി നമുക്ക് മാറ്റേണ്ട കയറ് ആദ്യം ഈ ഹോള് ഇവിടെ കണ്ട ഒരു ഹോളുണ്ട്, അതിൻ്റെ കൂടെ പാസ് ചെയ്യിപ്പിക്കണം. ആദ്യം ഇതിന് നോട്ട് വെക്കുക, എന്നിട്ട് മറ്റേ സൈഡ് വഴി മറ്റേ സൈഡ് ഇതിൻ്റെ അതുകൂടെ കയറ്റുക. വന്നിട്ട് ഇവിടെ ടൈറ്റായിരിക്കും. ഇനി നമ്മളിത്
നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ളതിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കൂടെ ചുറ്റിയെടുക്കുക. കുറച്ച് എക്സ്ട്രാ നീളം വെച്ചാലും കുഴപ്പമില്ല, പിന്നീട് പൊട്ടുകയാണെങ്കിൽ നമുക്ക് ആ കയറ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടത് ഇവിടെ ഈ സാധനം കറങ്ങുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ അകത്ത് കണ്ടോ, ഇതിപ്പോൾ എക്സ്ട്രാ ഒരു ഒരു കുറച്ച് ലെയറിൽ ഇതിൻ്റെ നമ്മുടെ കയർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്യാം. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഈ കയറിൻ്റെ മറ്റേ അറ്റം, അതായത് നോട്ടില്ലാത്ത മറ്റേ അറ്റം ഈ അടപ്പിലുള്ള ഹോളിൽ കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഇത് ഈ നാല് ഹോളിലോട്ട് ഇത് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, കുറച്ച് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി തിരിച്ച് ഈ പിൻസ് തിരിച്ച് വെക്കുക. അത് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചരിവിലുള്ളതുണ്ടാവും, അത് ഈ ഇവിടുത്തെ പുറത്തെ ഭാഗത്തായിട്ട് അത് തട്ടി നിൽക്കണം, അത് ലോക്ക് പോലെ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, പക്ഷേ അകത്തോട്ട് പോകുമ്പം ഇത് ഇവിടെ തട്ടി നിൽക്കും അങ്ങനത്തെ രീതിയിൽ. അങ്ങനെ മൂന്നെണ്ണം വെക്കുക. ഇതിൻ്റെ മേലെ ഈ ഒരു ക്യാപ്പും കൂടെ ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഈ ക്യാപ്പ് വെച്ചിട്ട് നമുക്കിത് ലിഡ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്യാപ്പ് വെച്ച് ഇതിനെ അടയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ടോ ഈ സൈഡിൽ, അത് ഇവിടുത്തെ സ്ലോട്ടിൽ ലോക്കായി വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്ത് ഇത് ഗ്രൂവ് ആണ്, ഇതിൻ്റെ അകത്ത് ഇത് കയറി വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂസ് ഫുള്ള് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നാല് സ്ക്രൂസ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വലിച്ചു നോക്കുക, അത് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച സമയത്ത് ഉള്ള അതേ രീതിയിൽ അത് വർക്കാവുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇത് തിരിച്ച് വർക്കാവുന്നുണ്ട്, ഇത് വലിയ പാടുള്ളതൊന്നുമല്ല. ഇനി നമുക്ക് ഇത് തിരിച്ച് നമ്മുടെ ഈ ഇതില്ലേ ഹാൻഡിൽ, അതിലുമായിട്ട് നമുക്കിത് കണക്റ്റ് ചെയ്യണം. നമ്മളിനി ഈ ഹാൻഡിലേക്ക് ഈ നൂല് കയറ്റാൻ പോവുകയാണ്. അതിന് ഈ ഹോളിൽ കൂടെ ഇത് പാസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മളിത് റിലീസ് ചെയ്ത് ഇതിൽ റിലീസ് ചെയ്തിട്ട് ഇതിന് ഈ അറ്റം വരെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര ലെങ്ത്താണ് നമുക്കിത് ഹാൻഡിൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് നമുക്കത് മുറിച്ചാൽ മതി. ഇനി നമ്മൾ നോട്ടിടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഇതിപ്പോൾ റിലീസ്ഡ് ഇതിലാണ്, റിലീസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഇതൊന്ന് പിഞ്ച് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഒന്ന് വലിക്കുക. നമ്മളിത് ചെറുതായിട്ട് വലിക്കുക, എന്നിട്ട് ഈ നമ്മൾ പിൻ ചെയ്ത് വെച്ചില്ലേ അവിടെ തന്നെ നമ്മളൊരു നോട്ട് ഇടുക. അതപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് റിലീസ് ചെയ്യുമ്പം ഈ ഒരു ഹാൻഡിലില്ലേ അത് നമുക്ക് എന്താ പറയുക, നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ഇതില്ലേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കുന്നത്, ആ ഒരു പ്രഷറിൽ അവിടെ തന്നെ നിന്നുള്ളൂ അത്. അതിനുവേണ്ടി നമ്മളിവിടെ നോട്ട് ഇടുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചാൽ അവിടെ ഞാൻ ഒരു കെട്ടിട്ട് വെക്കുകയാണ്. കെട്ടിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് വേണ്ട. അപ്പം തിരിച്ചിത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അത് നമ്മൾ തിരിച്ചിട്ട് ഈ ക്യാപ്പും കൂടെ ഇടണം. ഇത് ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് തിരിച്ചിട്ട് ഈ ക്യാപ്പും കൂടെ ഇടണം. ഇനിയിപ്പോൾ ഇത് ഇനി നമ്മൾ ക്യാപ്പ് ഇടാൻ പോവുകയാണ്. ക്യാപ്പ് തിരിച്ച് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക, ഇട്ടിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഈ ഹാൻഡിൽ നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് വർക്കാവുന്നുണ്ടോ ഒന്നും കൂടെ നോക്കി നോക്കാം. വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ വലിച്ചു നോക്കുകയാണ്.
അപ്പം തിരിച്ചിത് വർക്കാവുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനം നന്നാക്കാൻ ഇത്ര എളുപ്പമാണ്. അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ഇത് ശരിയാക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗണേഷ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം ഇത് കമ്പനി മാറുന്നതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളകത്ത് ഉണ്ടാകത്തുള്ളൂ, പക്ഷേ ഓവറോൾ ഇത് ചെയ്യുന്നത് സെയിം ആയിരിക്കും.